നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഷാജഹാൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാലക്കാട് വലിയ രീതിയിലുള്ള ഒരു അരാജക അവസ്ഥ കുറച്ച് ദിവസമായി നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ CPIM ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മാധ്യമങ്ങളുടെ മുമ്പിൽ പല കാര്യങ്ങൾ പല പ്രവർത്തകരായി പറയുന്നുണ്ട്. ഇതിനകത്ത് ഷാജഹാന്റെ ബന്ധുമിത്രാദികൾ ചില ആരോപണങ്ങൾ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അന്വേഷണം പ്രത്യേകമായിട്ട് സ്പെഷ്യൽ ടാസ്കിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. ഇതിനകത്തുള്ള 8 പ്രതികൾ ആണ് പ്രഥമ ദൃഷ്ടിയാൽ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് നിരവധിയായ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നിരിക്കുന്നു. ഇതിനകത്ത് 2 പ്രധാന വിഷയങ്ങൾ അവിടെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചതാണോ ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടാത്തതാണോ എന്നുള്ളത് അറിയില്ല. എല്ലാം പോയിന്റ് ചെയ്യുന്നത് ഒരു ദിശയിലേക്കാണ്. ആഭ്യന്തരം മോശം, ആഭ്യന്തരം തകർന്നു, ക്രമസമാധാനം തകർന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഏത് വിഷയത്തെയും CPMനെതിരെ വളച്ചൊടിക്കുക എന്നുള്ള ഒരു ശൈലി പൊതുവിൽ ഒരു മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയായി തന്നെ അവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. CPM ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ടോ മാത്രമല്ല, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും എല്ലായിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിൽ പത്രമാധ്യമങ്ങൾ ബൂർഷ്വാസി രാഷ്ട്രീയം കൃത്യമായി കളിക്കുന്നതിൻ്റെ ഒരു ഭാഗം അത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഗീബൽസിയൻ തന്ത്രമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നിരവധിയായ വിഷയങ്ങളിൽ CPMനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിഷയം കൂടെ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട വ്യക്തി CPIMന്റെ ശക്തനായ ഒരു പ്രവർത്തകനാണ്. CPIMമാണ് ഈ വിഷയത്തിനകത്ത് ഇൻവോൾവ് ആയത് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ, വലിയ രീതിയിലുള്ള പരിശ്രമം നടക്കുകയാണ്. ഇതിന് പ്രത്യേകമായ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ചില ആളുകൾ എഴുതി പിടിപ്പിക്കുന്നത് കാണുമ്പോൾ അത് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് വരുന്നത് എന്ന് വരെ സംശയിക്കേണ്ട അവസ്ഥയാണ്. ഇത് പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ നീക്കം നടത്താൻ പ്രത്യേകമായ സ്റ്റഡി ക്ലാസുകൾ ഈ പത്രമാധ്യമങ്ങൾ കൂട്ടുന്നുണ്ടോ അങ്ങനെ നടത്തുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട രീതി. വളരെ പ്രിസൈസ് ആയിട്ട് ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സത്യം എന്തായാലും പുറത്തു വരേണ്ടതാണ്. പാലക്കാട് അടിക്കടി ഉണ്ടാകുന്ന ഈ സംഭവം, പ്രത്യേകിച്ചും നിരവധിയായ കൊലപാതക സംഭവങ്ങൾ അടിക്കടി വരുന്നത്, അതൊരിക്കലും ആഭ്യന്തര വകുപ്പിൻ്റെ മാത്രമല്ല, ഈ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ കുറച്ചുകൂടി ഈ വിഷയത്തിൽ ലോ ആൻഡ് ഓർഡർ നിഷ്കർഷമായി തന്നെ ഇവിടെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത വർദ്ധിച്ചു വരികയാണ്. കാരണം ഇത് കൂടുതൽ ബലപ്പെടുത്താനായിട്ടുണ്ട്. ഒരു ഷാജഹാൻ കൊല്ലപ്പെട്ടു, അതിൻ്റെ ചുവട് പിടിച്ച് മറ്റ് വ്യക്തികളുടെ ജീവന ഹാനി വരാതിരിക്കണമെങ്കിൽ 2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ലോ ആൻഡ് ഓർഡർ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വധഭീഷണി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എന്ന ചെറിയ പരാതി പോലും അത് തൃണവിൽ ഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ പരാതിക്ക് പോലും കൃത്യമായിട്ടുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സംസ്ഥാനത്ത് കാര്യമായി പ്രവർത്തനവുമായി അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വിവിധ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, രാജ്യത്ത് വിവിധ രജിസ്റ്റേർഡ് പ്രസ്ഥാനങ്ങളുണ്ട്, അവരുടെ ആരുടെയും മുന്നോട്ടുള്ള നടത്തിപ്പിനെ ആരും അക്രമ രാഷ്ട്രീയത്തിലൂടെ കൊലപാതക രാഷ്ട്രീയത്തിലൂടെ അല്ല മറുപടി പറയുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചും തോറ്റുമൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് തീർക്കേണ്ടത്, അല്ലാതെ വെട്ടിയും കൊന്നും കൊലപാതകങ്ങളുടെ എണ്ണം പറഞ്ഞും. രാഹുൽ മാങ്കൂട്ടത്തിൽ മരിച്ചവരെല്ലാം മുസ്ലിം നാമധാരികളാണല്ലോ, CPIMന്റെ ആളുകൾക്ക് ഇതെന്താണ് പറ്റുന്നതെന്നുള്ള രീതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള വർഗീയ രീതിയിലുള്ള വിഷം കലർന്ന രീതിയിലുള്ള വാചകം പറഞ്ഞത് അക്ഷന്തഭ്യമായിട്ടുള്ള തെറ്റായി കണക്കാക്കാൻ കഴിയുന്നുണ്ട്. നിരവധിയായ വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ട് ആദ്യമായിട്ടൊന്നും അല്ല ഇത് പറയുന്നത്, നിരവധിയായ വിഷയങ്ങളിൽ ഇദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. ഒരു സമചിത്വതയോടെ മാധ്യമ നിരൂപണം നടത്തുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വക്താവായി വന്നിരിക്കേണ്ട വ്യക്തി പറയുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. അതുൽപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം ഇവിടെ ഭരിക്കുന്ന മുന്നണി ഇത്തരത്തിലൊരു അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരും തന്നെ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ നിലവിലുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനാണ് ഈ സംഭവങ്ങൾ, ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിരവധിയായ വിഷയങ്ങളിൽ CPMന് പലതും തിരിച്ചും പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.